ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസി ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിലെ റിയാദ് ത്വായിഫ് ഹൈവേയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് റോഡ് സുരക്ഷാ സേന ജാഗ്രതാ നിർദ്ദേശം നൽകി. ഞായറാഴ്ച മുതൽ 2 മാസത്തേക്ക് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. റിയാദിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ചെക്ക് പോയിന്റിന്റെയും ഗർമ ഇന്റർസെക്ഷന്റെയും ഇടയിൽ ആണ് വർക്കുകൾ നടക്കുന്നത്. ഗൈഡ് ലൈനുകളും സ്പീഡ് ലിമിറ്റും പാലിക്കുന്നതിൽ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. സൗദി അറേബ്യയിലെ സ്വദേശിവൽക്കരണ പദ്ധതികൾ വൻ വിജയം കണ്ടതായി മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് സൂചിപ്പിച്ചു. 2021 വാർഷിക റിപ്പോർട്ട് പ്രകാരം സൗദിവൽക്കരണ കരാറുകൾ പ്രകാരം മാത്രം 5.23 ലക്ഷം സൗദികളാണ് ലേബർ മാർക്കറ്റിൽ പ്രവേശിച്ചിട്ടുള്ളത്. കരാർ പ്രകാരം അല്ലാതെയും 1 ലക്ഷത്തോളം സ്വദേശികൾ ലേബർ മാർക്കറ്റിൽ പ്രവേശിച്ചു. സൗദി മാനവ വിഭവശേഷി മന്ത്രാലയം ലക്ഷ്യമിട്ടതിലും അധികം സ്വദേശിവൽക്കരണ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സമീപകാലത്ത് വിദേശികളുടെ ഉയർന്ന സാന്നിധ്യം ഉള്ള നിരവധി തൊഴിൽ മേഖലകൾ പൂർണ്ണമായോ നിശ്ചിത ശതമാനമായോ സൗദിവൽക്കരിച്ചിരുന്നു. രാജ്യത്തെ ഇഖാമ തൊഴിൽ അതിർത്തി നിയമ ലംഘകരെ പിടികൂടുന്നതിനുള്ള പരിശോധനകൾ സൗദി ആഭ്യന്തര മന്ത്രാലയം തുടരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ മാത്രം 13,702 നിയമ ലംഘകരെ പിടികൂടിയതായി ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഇതിൽ 8,362 പേർ ഇഖാമ നിയമ ലംഘകരും 1,827 പേർ തൊഴിൽ നിയമ ലംഘകരും ബാക്കിയുള്ളവർ അതിർത്തി നിയമ ലംഘകരുമാണ്. അനധികൃതമായി രാജ്യത്തേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച 253 പേരും പിടിയിലായിട്ടുണ്ട്. അതിൽ 50% യമനികളും 41% എത്യോപ്യക്കാരും 9% മറ്റു രാജ്യക്കാരുമാണ്. അനധികൃതമായി സൗദിയിൽ നിന്നും പുറത്തു കടക്കാൻ ശ്രമിച്ച 18 പേരും നിയമലംഘകർക്ക് അഭയവും സഹായവും മറ്റും ചെയ്തു കൊടുത്ത 16 പേരും പിടിയിലായവരിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ 10,985 പേരെ നാടുകടത്തിയതായും അധികൃതർ വ്യക്തമാക്കി. അതിർത്തി നിയമലംഘകർക്ക് ഏതെങ്കിലും രീതിയിൽ സഹായം ചെയ്യുന്നവർക്ക് കനത്ത പിഴയും ജയിലും ശിക്ഷയായി ലഭിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഖത്തറിലെ സേവനങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി 4 പുതിയ ഇ സർവീസുകൾ കൂടി തൊഴിൽ മന്ത്രാലയം ആരംഭിച്ചു. പ്രവർത്തനങ്ങൾ കൂടുതൽ എളുപ്പമാക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ് ഈ മാറ്റം. താൽക്കാലിക തൊഴിൽ വിസകൾക്കുള്ള റിക്രൂട്ട്മെന്റ് അപേക്ഷ സമർപ്പിക്കൽ, ഫെസിലിറ്റി രജിസ്ട്രിയിലേക്ക് സർക്കാർ കരാർ ചേർക്കൽ, സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കായി ലേബർ റിക്രൂട്ട്മെന്റ് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള സേവനം, ഖത്തർ ഫൈനാൻഷ്യൽ സെന്റർ കമ്പനികളിലേക്ക് ലേബർ റിക്രൂട്ട്മെന്റ് അപേക്ഷ സമർപ്പിക്കൽ തുടങ്ങിയ സേവനങ്ങളാണ് മന്ത്രാലയത്തിന് കീഴിൽ ഈ സർവീസിലേക്ക് പുതുതായി കൂട്ടിച്ചേർത്തത്. കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും ജീവനക്കാരുടെ അടിയന്തര ആവശ്യത്തിനായി താൽക്കാലിക തൊഴിൽ വിസയ്ക്ക് അപേക്ഷിക്കാൻ വഴിയൊരുക്കുന്നതാണ് റിക്രൂട്ട്മെന്റ് അപേക്ഷ സമർപ്പിക്കാനുള്ള ഓപ്ഷൻ. സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് രാജ്യത്തിന് പുറത്തുനിന്നും ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യാനുള്ള നടപടികളും ഇനി ഈ സർവീസ് വഴി ലഭ്യമാകും. സുപ്രധാന സേവനങ്ങളും ഡിജിറ്റലൈസേഷന്റെ ഭാഗമായി ഈ സർവീസിലേക്ക് മാറ്റുന്നതോടെ ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ 6-ൽ നിന്നും 3 ഘട്ടങ്ങളായി കുറയും. ഓട്ടോമാറ്റിക് അപ്രൂവൽ സംവിധാനം കൂടിയാകുന്നതോടെ ഒരു അപേക്ഷയുടെ നടപടി 1-ലേക്ക് ചുരുങ്ങും. അതിവേഗത്തിലാണ് തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലെ മാനേജ്മെന്റ് യൂണിറ്റ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ തുടരുന്നത്. അധികം വൈകാതെ 80 സേവനങ്ങൾ ഇലക്ട്രോണിക് സർവീസിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിലാണ് രാജ്യത്തെ അധികൃതർ. പേപ്പർ രേഖകൾ സമർപ്പിച്ചോ ഓഫീസുകൾ കയറി ഇറങ്ങിയോ ദിവസങ്ങൾ കാത്തിരുന്നോ ഓരോ ഇടപാടും നടത്തുക എന്ന കാലത്തിന്റെ മാറ്റം കൂടിയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അടുത്തിടെ നവീകരിച്ച പുതിയ വെബ്സൈറ്റ് പ്രവർത്തന സജ്ജമായതോടെ 47 സർവീസുകളാണ് തൊഴിൽ മന്ത്രാലയം ഈ സർവീസിലേക്ക് മാറ്റിയത്. നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് ഖത്തറിൽ 3 റെസ്റ്റോറന്റുകൾ അധികൃതർ അടച്ചുപൂട്ടി. ദോഹ അൽ റയാൻ മുനിസിപ്പാലിറ്റികളാണ് നടപടി സ്വീകരിച്ചത്. അൽ റയാൻ മുനിസിപ്പാലിറ്റിയിലെ കീർത്തി റെസ്റ്റോറന്റാണ് 7 ദിവസത്തേക്ക് അടച്ചിടാൻ നിർദ്ദേശിച്ചത്. ഇത് സംബന്ധിച്ച് മുനിസിപ്പാലിറ്റി പ്രത്യേക സർക്കുലറും പുറത്തിറക്കി. ഭക്ഷണങ്ങളുടെ ഗുണനിലവാരം സംബന്ധിച്ചുള്ള 1990 7-ാം നിയമം റെസ്റ്റോറന്റിൽ ലംഘിക്കപ്പെട്ടതായി സർക്കുലറിൽ പറയുന്നു. ദോഹ മുനിസിപ്പാലിറ്റിയിൽ ഇവാൻസ് കഫ്റ്റീരിയ എന്ന സ്ഥാപനം 7 ദിവസത്തേക്കും പെട്ര കിച്ചൺ എന്ന സ്ഥാപനം 30 ദിവസത്തേക്കും അടച്ചിടാൻ നിർദ്ദേശിച്ചു. സമാനമായ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി സ്വീകരിച്ചതെന്ന് അധികൃതർ വ്യക്തമാക്കി.
ഹജ്ജ് സർവീസുകൾക്കായി ദേശീയ വിമാന കമ്പനിയായ സൗദിയ 14 വിമാനങ്ങൾ നീക്കിവെച്ചു. വിവിധ രാജ്യങ്ങളിലെ 15 വിമാനത്താവളങ്ങളിൽ നിന്നും 268 ഹജ്ജ് സർവീസുകളാണ് സൗദിയ നടത്തുക. ആഭ്യന്തര തീർത്ഥാടകർക്ക് വേണ്ടി സൗദിയിലെ 6 വിമാനത്താവളങ്ങളിൽ നിന്നും 32 സർവീസുകളും സൗദിയ നടത്തും. ആഭ്യന്തര സെക്ടറിൽ നടത്തുന്ന ഹജ്ജ് സർവീസുകളിൽ 12,800 തീർത്ഥാടകർക്കും ഇന്റർനാഷണൽ സെക്ടറിൽ നടത്തുന്ന സർവീസുകളിൽ 107,000 ഹജ്ജ് തീർത്ഥാടകർക്കും സൗദിയയിൽ യാത്ര ഒരുക്കും. യുഎയിൽ കെട്ടിടത്തിന്റെ 8-ാം നിലയിൽ നിന്നും വീണ 15 വയസ്സുള്ള പെൺകുട്ടി മരണപ്പെട്ടു. ഷാർജ അൽ ഇത്തിഹാദ് റോഡിൽ വെച്ചാണ് അപകടം. അറബ് പെൺകുട്ടിയാണ് മരിച്ചത്. ആത്മഹത്യ ആണോ എന്ന് കണ്ടെത്താൻ പോലീസ് അന്വേഷണം നടത്തുകയാണെന്ന് ഉന്നത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:20 വിവരം അറിയിച്ചുകൊണ്ടുള്ള ഫോൺ കോൾ ഓപ്പറേഷൻ റൂമിൽ ലഭിച്ചത്. പോലീസ് പട്രോൾ, ആംബുലൻസ്, കുറ്റാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവർ ഉടൻ തന്നെ സ്ഥലത്തെത്തി. എന്നാൽ വീഴ്ചയുടെ ആഘാതത്തിൽ അപ്പോഴേക്കും കുട്ടി മരണപ്പെട്ടിരുന്നു. യുഎയിലെ ചില മേഖലകളിൽ താപനില 47 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അബുദാബിയിൽ ഇന്നലെ 44 ഡിഗ്രി സെൽഷ്യസും ദുബൈയിൽ 43 ഡിഗ്രി സെൽഷ്യസും വരെ എത്തി. അന്തരീക്ഷ ഈർപ്പം ഉയർന്നതിനാൽ രാത്രിയും ചൂട് കൂടുതലാണ്. ചില സ്ഥലങ്ങളിൽ നേരിയ പൊടിക്കാറ്റും വീശിയിട്ടുണ്ട്. ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ ചൂട് കൂടുതലായിരിക്കും. യുഎയിൽ മധ്യവേനൽ അവധിക്കായി ഈ മാസാവസാനം സ്കൂളുകൾ അടക്കാനിരിക്കെ ഇന്ത്യയിലേക്കുള്ള ടിക്കറ്റ് നിരക്കിൽ വൻ വർധനവ്. കഴിഞ്ഞ മെയ്യിൽ ചില എയർലൈനുകൾ ഓഫറിൽ 299 ദിർഹത്തിന് കൊടുത്തിരുന്ന ടിക്കറ്റിന് ഈ മാസം അവസാന വാരം 1,500 ദിർഹമായി ഉയർന്നു. ബുക്ക് ചെയ്യാൻ വൈകുന്നേരം നിരക്കും കൂടും. നേരിയ ഏറ്റക്കുറച്ചിലുണ്ടെങ്കിലും നിരക്ക് വർദ്ധിപ്പിക്കുന്നതിൽ പ്രാദേശിക വിദേശ വിമാന കമ്പനികൾ ഒറ്റക്കെട്ടാണ്. കോവിഡ് മൂലം വർഷങ്ങളായി കുടുംബസമേതം നാട്ടിലേക്ക് പോകാൻ സാധിക്കാതിരുന്ന പ്രവാസികൾക്ക് ടിക്കറ്റ് നിരക്ക് വർധനവ് തിരിച്ചടിയാകുന്നു. ഇതുമൂലം പല കുടുംബങ്ങൾക്കും ഇത്തവണയും നാട്ടിലേക്ക് പോകാൻ സാധിക്കില്ല. അവധി ലഭിച്ചിട്ടും യുഎയിൽ തന്നെ കഴിയേണ്ടി വരുമോ എന്ന പേടിയിലാണ് പ്രവാസി കുടുംബങ്ങൾ. മിതമായ നിരക്കിൽ നാട്ടിലേക്ക് പോകാൻ പകരം സംവിധാനം ഏർപ്പെടുത്തണമെന്നാണ് സാധാരണ പ്രവാസികളുടെ ആവശ്യം. യാത്രക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ വിമാന സർവീസ് ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടു. യുഎയിലെ സ്കൂളുകളിൽ പാദവർഷ പരീക്ഷ ഈ മാസം 24 അവസാനിക്കുന്നതോടെ നാട്ടിലേക്ക് പോകാനായി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ട്രാവൽ ഏജൻസികളെ സമീപിച്ചവരാണ് നിരക്ക് കേട്ട് ഞെട്ടിയത്. ജൂൺ മാസത്തിലേക്ക് പ്രവേശിച്ചതോടെ തന്നെ ടിക്കറ്റ് നിരക്കിൽ ഇരട്ടിയിലേറെ വർധനവ് എയർലൈനുകൾ വരുത്തിയിട്ടുണ്ട്. ആഴ്ചകളുടെ ഇടവേളകളിൽ നിരക്കിലെ വ്യത്യാസം 3-4 ഇരട്ടിയാകുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.